ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇടപെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തുന്ന റോക്കറ്റ് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ടെലിഫോണിലൂടെ നടത്തിയ ചർച്ചയിലാണ് ബൈഡൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഗാസയിലെ സംഘർഷങ്ങൾ സംബന്ധിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. ഇരുനേതാക്കളും തമ്മിൽ നടത്തുന്ന ആദ്യ ഫോൺ സംഭാഷണമായിരുന്നു ഇത്. ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരപരാധികളായ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഇരുനേതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. പലസ്തീൻ ജനതയുടെ സുരക്ഷ, സ്വാതന്ത്ര്യം, അന്തസ് എന്നിവയ്ക്ക് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ബൈഡൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ബൈഡൻ സംസാരിച്ചിരുന്നു. അതേസമയം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇവരിലേറെയും കുട്ടികളാണ്. ഗാസ സിറ്റിയിലെ ഷാദി അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന 3 നില കെട്ടിടത്തിന് നേർക്ക് ശനിയാഴ്ച രാവിലെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. കൊല്ലപ്പെട്ടവരിൽ 8 പേർ കുട്ടികളാണ്. ഗാസ മനമ്പിലെ 3-ാമത്തെ വലിയ അഭയാർത്ഥി ക്യാമ്പാണ് ഷാദി. അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിനെതിരെ ഹമാസ് തിരിച്ചടിച്ചു. അഷ്കലോൺ, അഷ്ദോത്ത് എന്നിവിടങ്ങളിലായിരുന്നു ഹമാസ് ആക്രമണം. ശനിയാഴ്ച ഗാസ സിറ്റിയിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന ബഹുനില കെട്ടിടം ഇസ്രായേലി വ്യോമാക്രമണത്തിൽ തകർന്നു. അസോസിയേറ്റഡ് പ്രസ്, അൽജസീറ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസും പാർപ്പിടങ്ങളും അടങ്ങുന്ന 12 നില കെട്ടിടമാണ് നിലംപൊത്തിയത്. ആക്രമണത്തിന് 1 മണിക്കൂർ മുമ്പായി ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ ജീവനക്കാരെ ഒഴിപ്പിച്ചിരുന്നു. ഇസ്രായേലി ആക്രമണത്തിൽ ഗാസയിൽ 139 പേരാണ് മരിച്ചത്. ഇതിൽ 39 കുട്ടികളും 22 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇസ്രായേലിൽ 8 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.